ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒന്ന് സംസാരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആണേ. അപ്പോൾ അതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ വിചാരിച്ചു ഇന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നിപ്പം നിങ്ങൾക്കറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ, ഞാൻ പറയാം. അപ്പോൾ നമ്മളെ ലൈഫിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും ചിലവരൊക്കെ സക്സസ് ആവാതെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 1000 രൂപ, 1100, ആ ഒരു 1000 രൂപ നമുക്കൊരു ഒരു അടിസ്ഥാനം ഒരു ശമ്പളം ഇടാം. അപ്പോൾ ആ ഒരു 1000 രൂപ ഒരു ദിവസത്തെ ശമ്പളമെന്ന് വെച്ചാൽ ഒരു 31 ദിവസം ഒരു മാസമുണ്ട്, ചില ദിവസം 30 ദിവസമുണ്ട്. അപ്പോൾ ആ ഒരു 31 ദിവസം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ഒരു 18 മുതൽ 20 ദിവസം വരെ നമുക്ക് ജോലി കിട്ടുമെന്ന് വയ്ക്കാം, ബാക്കി അത്രയും ദിവസം ജോലി കിട്ടൂല. ഞായറാഴ്ച അതിൽ പോവും, വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പണി കാണില്ല, ചിലപ്പം വയ്യാതിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത്രയും ദിവസം പോവും. അപ്പോൾ ഈ ഒരു ദിവസം 1000 രൂപയ്ക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ജോലി ചെയ്യണ എന്തിനാണ്, നമുക്ക് ഫുഡ് കഴിക്കണം, നമ്മുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഡെയിലി ഫുഡ് എന്തായാലും അത് ആവശ്യത്തിന് എന്തായാലും കഴിക്കണം. പിന്നെ എന്താണ്, എന്തെങ്കിലും വേറെ ചിലവുകൾ, ഹോസ്പിറ്റലിൽ ചിലവ് വരും ചിലപ്പോൾ, അല്ലാതെ ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണമായിരിക്കും, വേറെ എസൻഷ്യൽസ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നികത്തണമെങ്കിൽ, എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ കാശ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇത്രയും പൈസ നമുക്ക് കിട്ടിയാൽ, 1000 രൂപ കിട്ടിയാൽ അതിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസ മാത്രമേ നമുക്ക് സേവിങ്സിലോട്ട് ആക്കാൻ പറ്റുള്ളൂ, തുച്ഛമായിട്ടുള്ളൊരു പൈസ. ബാക്കിയുള്ളതൊക്കെ ചിലവാവും. അപ്പോൾ നമ്മളിതിൽ ഈ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പൈസ ഇപ്പോൾ ലോണ് കാണും, വേറെ EMI, ഈ കുഴുവൊക്കെ ഉണ്ടല്ലോ അയൽക്കൂട്ടത്തിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്, ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പൈസയിൽ ഒരു കുറച്ച് പൈസ പോലും നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് വേണ്ടി ഒന്ന് സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി കിട്ടാത്തൊരവസ്ഥ തന്നെയാണ്. ഞാനപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അതാണ് ഹാർഡ് വർക്ക്. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഒരുപാട്, എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. ഇപ്പം നമ്മൾ പറയും IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്താൽ മതി, പക്ഷേ അവർക്കൊക്കെ ആ ഒരു ജോലിഭാരം കുറച്ചും കൂടെ കൂടുതലായിരിക്കും, ഏൽപ്പിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയാണ് ഈ കൂലിപ്പണിയും. അവർ ശാരീരികമായിട്ട് അധ്വാനിക്കുന്നു, അവർ മനസ്സുകൊണ്ട് അധ്വാനിക്കുന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ലൈഫിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഭാഗ്യം, ലക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ വേണം. അപ്പോൾ ആ ഒരു ലക്കിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഭാഗ്യം, അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോഴും ആ ഒരു ഫായുടെ പ്രൊനൗൺസിയേഷൻ ശരിയായില്ലെന്ന് കുറച്ച് പേരൊക്കെ വിചാരിക്കും, ഭാ ആണെന്ന് പറയും, പക്ഷെ നമ്മൾ ഫാ എന്ന് അത് ശീലിച്ചു. അപ്പോൾ അതിൻ്റെയാണ്, അതിലെന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ലക്ക് ഇങ്ങനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ ഉദാഹരണങ്ങൾ നമുക്കിതിനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ ഈ ഒരു യൂട്യൂബിനകത്ത് കുറേ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ഹാർഡ് വർക്കാണ്. വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ്, എഡിറ്റ് ചെയ്യാൻ പാടാണ്. എഡിറ്റ് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ അതിനാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടിട്ടും
എനിക്ക് അലക്കെന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര കുറച്ച് എന്തോ കുറച്ചധികം വിഷമമാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ കുറച്ചും കൂടെ വ്യൂസൊക്കെ കിട്ടും, അങ്ങനെ വിചാരിച്ച് ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തു. അതിനൊന്നും ഒട്ടും വ്യൂസ് ചെയ്യില്ല, ഒട്ടും വ്യൂസ് ഇല്ല. അപ്പോൾ കുറേ പേര് വന്നറിയോ എൻ്റെ ചാനലിൽ വന്ന വീഡിയോ കാണാം, അത് കാണുന്നത്. ഞാൻ ഭയങ്കര വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഇപ്പം കുറച്ച് ദിവസം നെറ്റൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതാണ്. വീഡിയോസ് ചെയ്യാൻ പറ്റും, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നെറ്റ് വേണമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോസ് ഒന്നും ആർക്കും വേണ്ട, അതാണ് സത്യം. അപ്പോൾ നമുക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അത് ദൈവം അങ്ങനെയാണ്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉള്ളവർക്ക് വാരിക്കോരി കൊടുക്കും, ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവർക്ക് കൊടുക്കും അങ്ങനെ. അപ്പോൾ അത് എന്തായാലും തെറ്റല്ലേ എന്ന് പറഞ്ഞാലിപ്പം ഒരു സംസാരിക്കാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ നീണ്ടു നീണ്ടു പോകും കേട്ടോ. ഇപ്പോൾ ഒരു വീടില്ലാത്തവനാണെങ്കിൽ ഒരു വീടേ ഇല്ല, പക്ഷേ വീടുള്ളവർക്കാണെങ്കിൽ അഞ്ചോ ആറോ ഏഴ് വീടുകൾ, അവർ പോണ സ്ഥലത്തെല്ലാം അവർക്ക് വീടുകൾ കാണും. അതുപോലെ കാറ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഉള്ളവർക്ക് മൂന്നും നാലും അഞ്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവർ അവരും ഹാർഡ് വർക്ക് ചെയ്താണ് അവരും അതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാനവർ ലക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കാ ഒരു ലക്കില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും എന്തോ ഇതിനോട് കുറച്ച് പേരൊക്കെ വിയോജിക്കാനും സാധ്യതയുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു എന്താണ് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പോൾ എനിക്കെന്തോ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ യൂട്യൂബ് എന്ന സംഭവത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഭയങ്കര ഞാൻ പ്രതീക്ഷയോടെ ഇടും, എന്നാലും ചിലപ്പോഴും ഷോർട്സിന് പോലും 400-440 ഈ ഒരു വ്യൂസ് താണ്ടി പോണേ ഇല്ല. അതുപോലെ വീഡിയോ ഞാൻ ഇടുന്നതിന് മുമ്പേ ആൾക്കാർ പ്ലാൻ ചെയ്തിരിക്കുവാണ് ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള വീഡിയോക്ക് ഡിസ്ലൈക്സ് അടിക്കണമെന്ന്. 5 ലൈക്സ് ആണെങ്കിൽ 8-9 ഡിസ്ലൈക്കാണ്. അപ്പോൾ ഞാനത് ഒരു വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലൈക്സിലൊന്നും കാര്യമില്ല, എന്നാലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണത് ഇത്രയും ഡിസ്ലൈക്സ് വരുമ്പോൾ അതെന്തോ കുറച്ച് വിഷമമുണ്ട് അങ്ങനെ. അപ്പോൾ ഞാനതാണ് പറഞ്ഞു വന്നത്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലക്ക് അത്യാവശ്യമാണ്. അത് നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ലക്ക്. അതെല്ലാം ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന ഒരു സംഭവമാണല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചത്. ഇതാണ് ഒരു പോയിൻ്റ്. നമ്മൾ ഹാർഡ് വർക്ക് എന്ത് കുന്തമൊക്കെ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ചില ചുമ്മാ ഇങ്ങനെ ഞാൻ എന്താണ് പറയുന്നത്, നമ്മൾ കുറച്ച് ഒരു ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വർക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു 500, എനിക്ക് കൂടുതലൊന്നും ആഗ്രഹമില്ല, ഒരു 500-500 ആ ഒരു റേഞ്ചിലെങ്കിലും വ്യൂസ് കിട്ടിയാൽ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഒന്നിലും കൂടുതൽ പ്രതീക്ഷ വയ്ക്കരുതെന്നാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇല്ലാതെ ചെയ്യുന്നതൊക്കെ സക്സസ് ആവും അല്ലേ. അപ്പോൾ എനിക്കതങ്ങനെ പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെന്താണ് കൂടുതലധികം, പക്ഷേ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് കണ്ട് ചെയ്യുന്നത് അതും സക്സസ് ആവും, പക്ഷേ എന്നതിൻ്റെ കാര്യത്തിൽ അത് കുറച്ച് ആപ്റ്റ് ആവുന്നില്ല. അതങ്ങനെ എന്താണെന്നറിയില്ല, ഞാൻ നല്ല പ്രതീക്ഷിച്ചിടും. ഡെയിൻ മൈ ലൈഫൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കാണും ആ വീഡിയോ ആ എഡിറ്റിംഗ് ആപ്പിൽ തന്നെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തന്നെ നല്ല രസമുണ്ട്, നല്ലതാണെന്ന് തോന്നും. അത് ചില വീഡിയോസ് ചെയ്യുമ്പോഴേ ഇത് മോശമാണ്, ഇതൊന്നും ആരും കാണില്ല അങ്ങനെ തോന്നും, അതൊന്നും ഞാൻ ഇടാറുമില്ല. എനിക്ക് കൊള്ളാം എന്ന് തോന്നുന്ന വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ. എടുത്താലും ഞാൻ തന്നെ കാണും, എനിക്ക് തൃപ്തിയാവണം, ഇത് കൊള്ളാം കാണാൻ കൊള്ളാവുന്ന വീഡിയോ ആണ് അങ്ങനെ. പക്ഷേ അതിന് പോലും ആവറേജ് 9 മിനിറ്റ് വീഡിയോയ്ക്ക് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്ന 0.58 സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളൊറ്റ വീഡിയോ ഫുൾ കാണുമായിരിക്കും, പക്ഷെ മാക്സിമം മെജോറിറ്റി ആൾക്കാർ 1 മിനിറ്റ് പോലും കാണുന്നില്ലെന്നാണ്. ജസ്റ്റ് ഒന്ന് എടുക്കുന്നു,
ഒന്നിങ്ങനെ ആ ഒരു ഒരു റെഡ് കളർ പോയിൻറ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിലിങ്ങനെ തൊട്ടിങ്ങനെ പോവും, വീഡിയോ നിൽക്കും, വേറെ അവർ അടുത്ത വീഡിയോയിൽ ഇട്ട് പോവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ലക്കില്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇമോഷണലായിട്ടുള്ള അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ള കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഭാഗ്യം അല്ലെങ്കിൽ ലക്കിൽ നമ്മളെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഈ സർക്കാർ ജോലിയൊക്കെ അതെല്ലാം നമുക്ക് ലക്കാണ്. ഒരുപാട് ആൾക്കാർ, ഞാൻ കുറച്ച് ദിവസം ഒരു കൊറോണ വരുന്നതിന് മുമ്പ് ഒരു 3 മാസം ഒരു കോച്ചിങ് സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൂക്ക് ടിക്ഷഴിഞ്ഞ വരച്ച് അത്രയ്ക്കും അവർ എവറി പോയിൻ്റ് അവർ അത്രയും, ഇപ്പോൾ ഒരു ഏഷ്യ എന്ന ഭൂഖണ്ഡം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഫാക്ടറും അവർക്ക് A to Z അറിയായിരിക്കും. പക്ഷേ ആ ഒരു ഏഷ്യ എന്ന് മാത്രമല്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയായിരിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് പോകുമ്പം എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കൂട്ടി വെച്ച് മാർക്കൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ചിലവരിവിടെ ആവറേജ് പഠിക്കുന്നവരായിരിക്കും, അവിടെ പോകുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അവരൊക്കെ ലിസ്റ്റിൽ വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ്, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലക്ക് വേണം, നമ്മുടെ ടൈമും നന്നായിരിക്കണം, ലക്കും വേണം. അപ്പോൾ അതാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതും അങ്ങനെയാണ്, ഞാൻ വലിയ പ്രതീക്ഷയോടെ, ഇതിന് പ്രതീക്ഷയില്ല, ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെയൊക്കെ കുറച്ചൊക്കെ മനസ്സിൽ കാണുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതിന് അനുകൂലിക്കുന്നവരും കാണും, അതിന് പ്രതികൂലിക്കുന്നവരും കാണും. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. മനുഷ്യർക്ക് മനുഷ്യർ അത് മാറും. ഇപ്പോൾ എനിക്കിങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് വേറൊരാളോട് ചോദിക്കുമ്പം അവരതിന് വേറെ ഒരു ഒപ്പീനിയനായിരിക്കും പറയുന്നതല്ലേ. അപ്പോൾ എനിവേ, ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നുമില്ല, എൻ്റെ പഴയ വീഡിയോസൊക്കെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് എന്തായാലും തരിക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.